കണ്ണൂരിലും ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിൽ തെരുവുനായ ആക്രമണമുണ്ടായ പിലാത്തറയിൽ തെരുവുനായ 11-കാരിയാണ് ആക്രമിച്ചത്. രാവിലെ മദ്രസയിൽ നിന്നും വീട്ടിലേക്ക് പോകവെയാണ് 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷയെ നായ ആക്രമിച്ചത്. കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി സജിനുണ്ട്. സജിൻ, നേരത്തെയും കണ്ണൂരിൽ നിന്ന് വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളൊക്കെ വന്നതാണ്. ഈ കുട്ടിയെ നായ എപ്പോഴാണ് ആക്രമിച്ചത്? ചികിത്സയടക്കം എങ്ങനെയായിരുന്നു? നിമി, ഇന്ന് രാവിലെ മദ്രസ വിട്ട് മടങ്ങി വരുന്ന ആയിഷ എന്ന വിദ്യാർത്ഥിനിയെയാണ് നായ ആക്രമിച്ചത്. തെരുവുനായ കൂട്ടമായി എത്തി ആക്രമിക്കുകയായിരുന്നു. മദ്രസയിൽ നിന്നും മടങ്ങി വരവേ ആയിഷയെ നായ്ക്കൾ കൂട്ടമായി എത്തി ആക്രമിക്കുകയും നിലത്ത് വീണ ആയിഷയെ കടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെയോടെ ആയിരുന്നു ആയിഷയ്ക്ക് നേരെ ഈ രീതിയിലുള്ള ഒരു തെരുവുനായ ആക്രമം ഉണ്ടായത്. എന്തായാലും ഈ പിലാത്തറ തളിപ്പറമ്പ് ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് ഭാഗത്ത് 16 പേരെ ഒരു ദിവസം തന്നെ തെരുവുനായ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ രീതിയിൽ തെരുവുനായ ആക്രമം പിലാത്തറയിലും രൂക്ഷമായി തുടരുകയാണ്. ഇങ്ങനെ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ചും ബസ് കാത്തു നിൽക്കുന്നവരെ, വിദ്യാർത്ഥികളെ, സ്കൂൾ വിട്ട് മടങ്ങി വരുന്ന വിദ്യാർത്ഥികളെ എല്ലാം ഒന്നില്ലാതെ കടിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആരെയും വിടാതെ തെരുവുനായ ആക്രമം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുതന്നെയാണ് ഇന്ന് പിലാത്തറയിലും ഉണ്ടായിട്ടുള്ളത് നിമി. അപ്പോൾ തന്നെ തളിപ്പറമ്പിലെ ഇന്നലെ 16 പേരെ കടിച്ച ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ 6 നായ്ക്കളെ ഇന്നലെ ABC സെൻറ്ററിൽ നിന്ന് അധികൃതർ 6 നായ്ക്കളെ പിടികൂടുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഈ രീതിയിൽ തെരുവുനായ ആക്രമണം ജില്ലയിൽ, പ്രത്യേകിച്ചും തളിപ്പറമ്പ്, പിലാത്തറ പോലുള്ള ഭാഗങ്ങളിൽ വളരെ രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണുള്ളത്. നിമി സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് നിമി. ശരി, സജിനാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 11-കാരിയാണ് ഇന്ന് രാവിലെ മദ്രസയിലേക്ക് പോകുന്ന വഴി തെരുവുനായ ആക്രമിച്ചത്.